ഇനി നമുക്ക് രാജ്യാന്തര വാർത്തകളിലേക്ക് പോകാനുള്ള സമയമാണ്. രാജ്യാന്തര വാർത്തകളുമായി പി പി ജെയിംസ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പി പി ജെയിംസ്. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഗുഡ് മോർണിംഗ് പ്രജീൻ. ഹായ് സർ. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പി പി ജെയിംസിന്റെ പനി മാറിയെന്നൊക്കെ യൂട്യൂബ് കമന്റ്സിൽ വരുന്നുണ്ട്. പനി ഉണ്ടായിരുന്നോ? പനിയായിരുന്നു, പനിയൊക്കെ മാറി, ശബ്ദം ശരിയായി വരുന്നു. എന്തായാലും നല്ല ആരോഗ്യത്തോടു കൂടെ തന്നെ ഇരിക്കണം. നമുക്കൊന്ന് യുക്രൈനിലേക്ക് പോയി. യുക്രൈനിലേക്ക് പോവുകയാണെങ്കിൽ യുക്രൈന് കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് കൊടുക്കാനായിട്ട് യൂറോപ്യൻ യൂണിയൻ ഒരു സൂചന അല്ലെങ്കിൽ അത്തരത്തിലൊരു പദ്ധതിയുണ്ട്. എന്നാൽ റഷ്യ ഇപ്പോൾ കണ്ണുരുട്ടിയിരിക്കുകയാണ്. എന്താണ് അവസ്ഥ? യഥാർത്ഥത്തിൽ റഷ്യ ഇതുവരെ മൗനം പാലിക്കുകയായിരുന്നു. പക്ഷേ റഷ്യ ഇപ്പോൾ വളരെ ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഉക്രൈനും മോൾഡോവയ്ക്കും യൂറോപ്യൻ യൂണിയന്റെ കാൻഡിഡേറ്റ് അംഗത്വം നൽകാനുള്ള തീരുമാനത്തിനെതിരെയാണ് റഷ്യ വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നത്. നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടാവുമെന്നാണ്, വളരെ നെഗറ്റീവായിട്ട് തരത്തിൽ പെരുമാറുമെന്ന് പറഞ്ഞാൽ. ഒരുപക്ഷെ മോൾഡോവയൊക്കെ റഷ്യ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രാജ്യങ്ങളാണ്. സ്വാഭാവികമായിട്ട് ഉക്രൈൻ്റെ കൂടെ മോൾഡോവയെ പോലൊരു 7-8 ലക്ഷം ജനമുള്ളൊരു രാജ്യത്തെ ആക്രമിക്കുക റഷ്യയ്ക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു, തൻ്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ ഇത് മാത്രമല്ല, ഉക്രൈൻ മാത്രമല്ല, ഒരു സാർ ചക്രവർത്തിമാരുടെ പീറ്റർ ദ ഫസ്റ്റ് എന്ന ചാർ ചക്രവർത്തിയുടെ 17-ാം നൂറ്റാണ്ടിലെ സർവാധികാരിയായിരുന്ന എല്ലാം പിടിച്ചടക്കുന്ന ഒരു അധികാരിയുടെ തലത്തിലാണ് തന്നെ പ്രതീക്ഷിച്ചിട്ടുള്ളത് എന്ന് പുടിൻ പറയുന്നു. സ്വാഭാവികമായിട്ടും മോൾഡോവയും ജോർജിയയും തൊട്ടടുത്ത് കിടക്കുന്ന ലിത്വാനിയ, പോളണ്ട് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞ പോലെ കണ്ണുരുട്ടലിൻ്റെ ഭാഗമായിട്ട് അവിടെ ആ രാജ്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് പുടിനെ തടയുക എന്നുള്ളത് ഒരു തരത്തിൽ ലോക രാജ്യങ്ങൾ വലിയ ഇതോടുകൂടിയാണ് കാണുന്നത്. കാരണം പുടിനെ ഉക്രൈനിൽ തടഞ്ഞില്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കും. പ്രത്യേകിച്ച് ഹിറ്റ്ലർ ഒരുപക്ഷെ നൽകിയ, ബ്രിട്ടനൊക്കെ നൽകിയ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു 2-ാം ലോകമഹായുദ്ധത്തിന് മുമ്പ്. പക്ഷെ അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഹിറ്റ്ലറുടെ ആക്രമണങ്ങൾ തുടങ്ങിയത്. ഇതിൻ്റെ തരത്തിലേക്ക് പുടിൻ പോകുമെന്നുള്ള പേടിയുണ്ട്. എന്തായാലും ഈ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രമുഖമായിട്ടുള്ള യോഗങ്ങളും സമ്മേളനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയിൽ കിഴക്കൻ ഉക്രൈനിൽ നിന്ന് വരുന്ന വാർത്തകൾ റഷ്യയ്ക്ക് അല്പം സന്തോഷം നൽകുന്നതാണ്. അതേസമയം ഉക്രൈന് വളരെ നിരാശ നൽകുന്ന വാർത്തകളും വരുന്നു. പ്രത്യേകിച്ച് സീവിയറോ ഡോണറ്റ്സ്ക് എന്ന വളരെ തന്ത്രപ്രധാനമായ കിഴക്കൻ ഉക്രൈനിലെ നഗരം യഥാർത്ഥത്തിൽ റഷ്യയുടെ പിടിയിലായി കഴിഞ്ഞു. പാശ്ചാത്യ മാധ്യമങ്ങൾ സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് റഷ്യയ്ക്ക് ആധിപത്യമുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ യഥാർത്ഥത്തിൽ റഷ്യ പിടിച്ചടക്കി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് കീവിൽ നിന്ന് ഉക്രൈൻ്റെ പ്രസിഡന്റ് അടക്കം വ്ളാഡിമിർ സെലൻസ്കി അടക്കം പറഞ്ഞിരിക്കുന്നത് പിൻവലിയാനാണ് ഉക്രൈൻ സേനയോട്. അതിൻ്റെ അടുത്ത് ഓരോ ദിവസവും 100 കണക്കിന് ആൾക്കാർ മരിച്ചു വീഴുന്നു. ഇനിയും നമുക്ക് മരണസംഖ്യ ഇങ്ങനെ കൂട്ടാനാവില്ല, അതുകൊണ്ട് പിൻവാങ്ങുക, അതുകൊണ്ട് പിന്മാറുകയാണ് ഉക്രൈൻ സേന. സീവിയറോ ഡോണറ്റ്സ് എന്ന വളരെ തന്ത്രപരപ്രധാനമായ ലുഹാൻസ്കിലെ പ്രവിശ്യയിലെ നഗരം വീണിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. അതുകൊണ്ട് തന്നെ റഷ്യ മുന്നേറ്റം അവിടെ തുടരുന്നു. ലുഹാൻസ്കും അതുപോലെ തന്നെ ഡോൺബാസ്ക് എന്ന വലിയ മേഖലയുടെ ഭാഗമായിട്ടുള്ള ഡോണറ്റ്സ്കും കൂടി വീണാൽ കിഴക്കൻ ഉക്രൈൻ പൂർണ്ണമായിട്ട് റഷ്യയുടെ പിടിയിലാവും. റഷ്യക്ക് വലിയ എഡ്ജുണ്ട് അതിൽ. കാരണം റഷ്യയാണ് ഭാഷയാണ് അവിടെ പല സ്ഥലത്തും ഭൂരിപക്ഷം പേരും സംസാരിക്കുന്നത്. അവിടെ നിന്ന് ഒരുപാട് പേർ റഷ്യയിലേക്ക് കുടിയേറിയിട്ടുണ്ട്. റഷ്യൻ അതിർത്തിയിലാണ്. എന്ന് മാത്രമല്ല, ഉക്രൈനിൽ നാറ്റോ ശക്തികൾ കയറിയാലും റഷ്യയിലേക്ക് എത്താൻ കഴിയാത്ത വിധം ഒരു ബഫർ സോൺ ഉണ്ടാക്കാൻ ഇതുവഴി കഴിയും. കിഴക്കൻ ഉക്രൈൻ, മരിയപ്പോൾ, അതിന് തൊട്ടടുത്ത് 2014 പിടിച്ചടക്കിയിട്ടുള്ള ക്രീമിയ, ഇതെല്ലാം അടങ്ങിക്കൊണ്ടുള്ള ഒരു വലിയ പ്രദേശം ഒരു പുതിയ രാജ്യമോ റിപ്പബ്ലിക്കോ ആയി പ്രഖ്യാപിക്കാൻ റഷ്യ ഉദ്ദേശിക്കുന്നു. പുടിൻ്റെ നീക്കം, 5 മാസം യുദ്ധം നീണ്ടു കഴിയുമ്പോൾ, 4 മാസം കഴിഞ്ഞു മുന്നിട്ട് പോകുമ്പോൾ ഒരു പക്ഷേ ഒരു നിർണായകമായ വിജയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അനുകൂലമായിട്ട് വരുന്നു. പ്രത്യേകിച്ച് റഷ്യയുടെ തൊട്ടുകിടക്കുന്ന പ്രദേശങ്ങൾ, മറ്റു സ്ഥലത്തൊക്കെ പരാജയം രുചിക്കേണ്ടി വന്നു റഷ്യൻ സേനയ്ക്ക്. കീവിൽ, ഖാർക്കീവിൽ, ഇർപ്പിനിൽ, മക്രീവിൽ ഒക്കെ അവർക്ക് തിരിഞ്ഞോടേണ്ടി വന്നു. കേഴ്സൺ പോർട്ടിൽ പോലും, അല്ലെങ്കിൽ കേഴ്സൺ നഗരത്തിൽ ഇപ്പോൾ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് റഷ്യ. അതും കൂടി ഓർക്കണം, കേഴ്സണിൽ അവരെ പിടിച്ചടക്കിയിട്ട് അവരെ നിയമിച്ച റഷ്യയുടെ അധികാരികൾ കാർ ബോംബ് ബ്ലാസ്റ്റിൽ മണിക്കൂറുകൾക്കുള്ളിൽ മരിച്ചു കഴിഞ്ഞു. അവിടെ യുക്രൈൻ സേന മുന്നേറ്റം നടത്തുന്നുണ്ട്. അപ്പോൾ കിഴക്കൻ ഉക്രൈൻ ഏതാണ്ട് റഷ്യയുടെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങുന്നു. മറ്റ് സ്ഥലങ്ങളിൽ റഷ്യൻ സേനയ്ക്ക് തിരിച്ചടിയേൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിൽ വരുന്ന വാർത്ത. പ്രജീൻ, ക്രിസ്റ്റീന, ജെയിംസ്, അതോടൊപ്പം തന്നെ ഈ അമേരിക്കയിലെ പുതിയ സംഭവ വികാസങ്ങൾ അത് മറ്റു തലങ്ങളിലേക്ക് കടക്കുന്നു എന്ന വാർത്ത വരുന്നു. അതായത് ഈ ഗർഭഛിദ്ര നിരോധന നിയമത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഈ സംസ്ഥാനങ്ങൾ ചേരിതിരിയുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. 1970 ഈ റോ വേഴ്സസ് വെയ്ഡ് എന്ന കേസ് ഉൾപ്പെടെ ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്. ആ നിയമം, നിലവിലെ നിയമം മാറ്റിക്കൊണ്ടാണ് സുപ്രീംകോടതി പുതിയ നിയമം വരുന്നത്. എന്താണ് അമേരിക്കയിലെ പുതിയ സാഹചര്യങ്ങൾ?
പ്രജീൻ, ഗർഭചിത്ര നിരോധന നിയമം അത് അമേരിക്കയെ തന്നെ രണ്ടായി തിരിച്ചിരിക്കുന്നു, അമേരിക്കയുടെ ജനങ്ങൾ രണ്ടായി തിരിഞ്ഞിരിക്കുന്നു. അതിലൊരുപക്ഷെ സുപ്രീം കോടതിക്ക് തിരിച്ചടിയായി നിൽക്കുന്നത് ഇപ്പോൾ വന്ന സർവേയിൽ അമേരിക്കയിലെ മൂന്നിൽ രണ്ട് വിഭാഗം, ഏതാണ്ട് 61-62% ജനങ്ങൾ ഈ കോടതി, സുപ്രീം കോടതിയുടെ ഈ ഗർഭഛിദ്രം നിരോധിക്കുന്ന നിയമത്തിനെതിരെ രംഗത്ത് വന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിലവിൽ 1973 റോ വേഴ്സസ് വെയ്ഡ് എന്ന വിധിയിൽ, വിശ്വപ്രഖ്യാതമായിട്ട് മാറിയ വിധിയിൽ, സ്ത്രീകളുടെ ജന്മാവകാശമാണ് ഗർഭഛിദ്രം അടക്കമുള്ള കാര്യങ്ങൾ, അവരുടെ ശരീരത്തിന്മേൽ അവർക്ക് അവകാശമുണ്ട് എന്ന വിധി 7 ജഡ്ജിമാർ, 2 പേർ എതിർക്കുകയും 7 പേർ അനുകൂലിക്കുകയും ചെയ്തുകൊണ്ടാണ് പാസ്സാക്കിയത്. പക്ഷേ ആ വിധി തിരിച്ച് പിടിക്കുമ്പോൾ, ഇപ്പോൾ തിരിച്ചു പിടി 5-4 ഒരു ജഡ്ജിയുടെ വ്യത്യാസത്തിനാണ് ആ വിജയം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇത് ചർച്ചാ വിഷയമായിരിക്കുന്നു. സ്ത്രീകൾ വലിയ രീതിയിൽ രംഗത്ത് വന്നിരിക്കുന്നു. 70 നഗരങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. ഏതാണ്ട് 50 സംസ്ഥാനങ്ങളാണ് അമേരിക്കയിലുള്ളത്. അതിൽ 26 സംസ്ഥാനങ്ങൾ ഈ പ്രത്യേകിച്ച് അബോർഷന് എതിരായിട്ടുള്ള, ഗർഭചിത്രത്തിനെതിരായിട്ടുള്ള നിയമം പാസാക്കാൻ പോകുന്നു. അവിടെ അത് അവിടുത്തെ ക്ലിനിക്കുകൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നു. 100 ഗർഭചിത്ര ക്ലിനിക്കുകളാണ് അവിടെ പൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ 24 ഡെമോക്രാറ്റുകൾക്ക് ഭൂരിപക്ഷമുള്ളിടത്ത്, ഡെമോക്രാറ്റുകൾ എന്തായാലും സുപ്രീം കോടതി വിധിക്കെതിരാണ്. ജോ ബൈഡൻ അതിൻ്റെ തൻ്റെ ദുഃഖം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഇതിനെ അനുകൂലിക്കുകയാണ്. ട്രംപിൻ്റെ ഒരു വിജയം കൂടിയാണ് ആയിട്ടാണ് അത് കാണുന്നത്, സുപ്രീം കോടതി വിധി. അതിന് 3 കൺസർവേറ്റീവ് ആയിട്ടുള്ള ജഡ്ജസിനെ, അമി അടക്കമുള്ള ജഡ്ജസിനെ നിയമിച്ചത് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സമൂഹം രണ്ടായി തിരിഞ്ഞ്, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്കൻ, അല്ലെങ്കിൽ ഗർഭചിത്രത്തെ അനുകൂലിക്കുന്നവർ അതിനെ എതിർക്കുന്നവർ എന്ന തരത്തിലേക്ക് പോയിരിക്കുന്നു. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അത് പല സ്ഥലത്തും കലാപത്തിലേക്ക് വരെ പോയാലും അത്ഭുതപ്പെടാനില്ല. നേരത്തെ ബ്ലാക്ക് ലൈവ്സ് മാറ്റേഴ്സിന്റെ ബലത്തിൽ വെളുത്ത വർഗ്ഗക്കാരും കറുത്ത വർഗ്ഗക്കാരും തമ്മിലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതിനെ അനുകൂലിക്കുന്നവർ തമ്മിൽ എന്ന രീതിയിലേക്ക് അമേരിക്ക തിരിഞ്ഞിരിക്കുന്നു. യൂറോപ്പിൽ പ്രതിഷേധം നടക്കാൻ പോകുന്നു. കാരണം യൂറോപ്പിൽ നിന്ന് ബോറിസ് ജോൺസൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് അമേരിക്കയിലെ സുപ്രീം കോടതിയുടെ വിധി നിരാശാജനകമെന്നാണ്. യൂറോപ്പിൽ മുഴുവൻ ഇതിന് വലിയ ശക്തമായിട്ടുള്ള എതിർപ്പുണ്ട്. ആ രീതിയിലേക്ക് ലോകത്തെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നു. ലോകത്തെമ്പാടും ഗർഭചിത്രത്തിനുള്ള അനുമതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആധുനിക സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അമേരിക്ക തിരിഞ്ഞു നടക്കുന്നു എന്നുള്ള ആരോപണമുണ്ട്. പക്ഷേ ഇതിൽ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളുടെ ജീവൻ അത് കളയാൻ അവകാശമില്ല. പ്രോ ലൈഫ് മൂവ്മെൻറ്റ്, റോമൻ കത്തോലിക്ക സഭയുടെ വലിയതായിട്ട് മാർപ്പാപ്പ അടക്കമുള്ളവർ ഈ കുട്ടികളുടെ, കുഞ്ഞുങ്ങളുടെ ജീവൻ്റെ ശക്തിയെക്കുറിച്ചും അതിൻ്റെ അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ളതിനെ കുറിച്ചാണ് വാദിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ട് തരത്തിൽ ലോകത്തെ മാറ്റിമറിക്കുന്നു എന്ന തരത്തിൽ കൂടിയാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രജീൻ, ജെയിംസ്, അതുപോലെ തന്നെ നമ്മൾ G7 ഉച്ചകോടിയിലേക്ക് വന്നാൽ ജർമ്മനിയിലെ ബവേറിയൻ ആൽപ്സിൽ ഉച്ചകോടി എന്ന് ആരംഭിക്കും. അമേരിക്കൻ പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. പ്രത്യേക ക്ഷണിതാവായി ഇന്ത്യൻ പ്രധാനമന്ത്രിയും അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ യുദ്ധം എന്തായാലും ചർച്ചയാകും. യുദ്ധത്തിനപ്പുറമായി മറ്റേതൊക്കെ കാര്യങ്ങളിൽ ഒരു സഹകരണം, ഇന്ത്യയുടെ റോൾ എന്തായിരിക്കും ഈ ഒരു G7-ൽ? ഈ ഉക്രൈൻ യുദ്ധം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും റഷ്യ കിഴക്കൻ ഉക്രൈനിൽ മുന്നേറ്റം നടത്തുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ന് ജർമ്മനിയിൽ എത്തിയിരിക്കുന്നത്. ജർമ്മനിയിലെ G7 യോഗം നടന്നുകൊണ്ട് നടക്കുകയാണെന്ന്, അതിലെ പ്രത്യേക ക്ഷണിതാവായി പങ്കെടുക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക്, ഉക്രൈൻ യുദ്ധമാണ് ഒരു പ്രധാന ചർച്ച, യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയൊക്കെ ഭാഗധേയം നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട യോഗം എന്ന നിലയിൽ G7 റഷ്യയെ പുറത്താക്കിയാണ് G7 ആയിട്ട് മാറിയത്. സ്വാഭാവികമായിട്ടും അതിലെ ജപ്പാനും അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെയുള്ള ഏറ്റവും ശക്തരായ, ഏറ്റവും സമ്പന്നരായ 7 പങ്കെടുക്കുന്നത്. ക്ഷണിതാക്കളായിട്ട് മറ്റു പ്രമുഖ രാജ്യങ്ങളുണ്ട്. എന്തായാലും ജർമ്മനിയിൽ നടക്കുന്ന ഈ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും ഉണ്ടാവും. എന്തുമാത്രമല്ല, ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമാണ്. 2022 തിരഞ്ഞെടുപ്പ് വരുന്നു. ഗർഭചിത്രത്തെ ചൊല്ലിയുള്ള പ്രക്ഷോഭങ്ങൾ അവിടെ നടക്കുന്നു. യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീവ്രത എന്താണെന്ന് അറിയുന്നു. പക്ഷേ റഷ്യൻ പ്രസിഡന്റ് പുട്ടിൻ ആധിപത്യം നേടിയാൽ ജോ ബൈഡന്റെ കസേര തന്നെ തെറിക്കുമെന്നുള്ള അവസ്ഥയാണ്. ജോ ബൈഡനും ഈ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ് ജർമ്മനിയിൽ നടക്കുന്ന. ആ തരത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നു. ഒപ്പം തന്നെ ചൈനയും വലിയ രീതിയിൽ ശക്തി സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോങ്കോങ്ങിലെ ഇന്ത്യ, ചൈനയുടെ പ്രസിഡന്റ് ഷിജിൻപിങ് ഈ ദിവസങ്ങളിൽ സന്ദർശനം നടത്തുന്നു. അപ്പോൾ ലോക ശക്തികളൊക്കെ അവരുടെ എക്സ്പാൻഷനിസ്റ്റ് ആയിട്ടുള്ള തിയറികളുമായി മുന്നോട്ട് പോവുകയാണ്. ഹോങ്കോങ്ങിൽ വലിയ പ്രതിഷേധമുണ്ട്. ജനാധിപത്യ പ്രക്ഷോഭകരെ ജയിലിലടച്ച ശേഷമാണ് ഹോങ്കോങ്ങിന് സ്വാതന്ത്ര്യം കിട്ടിയ 25 ആഘോഷിക്കാനായിട്ട് ഷിജിൻപിങ് അവിടെ എത്തുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ചൈനയും ചൈനയുടെ ശക്തികളും റഷ്യയും ഒപ്പം തന്നെ ഇവിടെ അമേരിക്കയും യൂറോപ്പും അതിനനുകൂലിക്കുന്ന ശക്തികളും ഇതെല്ലാം കൂടി ഒരു ലോക രാഷ്ട്രീയമാകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. പ്രജീൻ, ക്രിസ്റ്റീന, താങ്ക് യു. പി പി ജെയിംസ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.